രാജ്യസഭയില് ഒരു തീപ്പാറുന്ന പ്രസംഗം. തീപ്പൊരി പ്രസംഗം, അതെ. ജോൺ ബ്രിട്ടാസ് എം പി. കഴിഞ്ഞ വർഷം ജോൺ ബ്രിട്ടാസ് എം പിക്ക് ദ ബെസ്റ്റ് പാർലമെന്ററി സ്പീക്ക് അങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ. അപ്പൊ എന്താണെങ്കിലും അവിടെയും ഇവിടെയും ഇടയ്ക്കും തലക്കേട് ഒരു സ്പാർക്ക് വരലുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ. പക്ഷെ ഒരുപാട് കാലമായിട്ട് ബി ജെ പിന്റെ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടലുള്ളൂ, അവിടെ ആ ഒരു വോയിസ് കേൾക്കണുള്ളൂ കാര്യമായിട്ട്. അല്ല, ബി ജെ പിന്നെ വേറെ സീനുണ്ട് കേട്ടോ. ഞാൻ കണ്ടിടത്തോളം ബി ജെ പിന്നെ മോദി അടക്കമുള്ള ഒരു നേതാക്കന്മാരും മീഡിയന് മുന്നിൽ അഡ്രസ് ചെയ്യില്ല. രാജ്യസഭയിൽ നീച്ചെന്നിട്ട് എഴുതി കൊടുത്ത അത്രേ ഉള്ളു, അതിലും കൂടുതൽ അവർ ചെയ്യാറില്ല. എന്താണെങ്കിലും ഇന്ന് പെട്ടു, ശരിക്കും കുടുങ്ങി. ഇന്നല്ല, നടന്നത് ഇന്നലെയാണ് സംഗതി, പക്ഷെ പെട്ടിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് കണക്കിന് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം അല്ല എന്താ കേട്ടിരുന്ന് പോയി, വേറെ വഴിയില്ല, വായൽ അമ്പന്നള്ളി ഇരുന്നിട്ട് ഇനിയിപ്പോ എന്ത് പറയണമെന്നറിയില്ല, അങ്ങനെ കുടുങ്ങിയതാണ്. As expected, there has been mention about Ayodhya thrice. And in all the speeches, without Ayodhya, without prime minister, no speech is completed from the treasury benches. ആ സത്യം തന്നെയല്ലേ. ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ എന്താ പറയാ പ്രധാനമന്ത്രിയോ ബാക്കിയുള്ള ബി ജെ പി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഈ കുട്ടി കുട്ടി നേതാവ് എടുത്ത് നോക്കിയാൽ അടക്കം അയോധ്യ വിട്ടൊരു കളിയില്ല. അല്ല, അത് എല്ലാ പാർട്ടികളും പറയണ പോലെ തന്നെ അത് ഈ ഇലക്ഷന്റെ സമയത്ത് അതൊക്കെ കൂടെ ഒരു കുട്ടി. അല്ല, അയോധ്യ ആദ്യം മുതലേ ആയുധമാണ്, പക്ഷെ അത് ഇപ്പോ ഈ റീസെന്റായിട്ട് അത് കത്തിക്കാൻ കാരണം. പക്ഷെ എന്നാലും അത് പൊളിറ്റിക്കൽ ടൂളാണെന്ന് ഇവിടെ ഉള്ളവർക്ക് ആർക്കും മനസ്സിലാവാത്തതാണ്. ഞാൻ അത് ഈ ഭക്തർക്കൊന്നും ഇതൊരു പൊളിറ്റിക്കൽ ടൂറാണ്, ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാന്നുള്ളത് മനസ്സിലാവണില്ലല്ലോ. കാരണം അവരുടെ ഓരോ ബ്രിട്ടാസ് പിൻ പോയിന്റ് സ്റ്റാർട്ട് ആട്ടോ, തൊട്ടക്കം തന്നെ അവിടെ കൊട്ടിയിട്ടാ തുടങ്ങുന്നത്. അതായത് ഈ അടുത്ത കാലത്തൊന്നും വരെ പറഞ്ഞേ ശരിയാ, അയോധ്യ എന്നല്ലാതെ കയറില്ല. ഇതല്ലത് ഏറ്റവും അട്രാക്റ്റീവ് ആയത് എങ്ങനെ വെച്ചാൽ, ഇതിപ്പോ എല്ലാരും പറയുന്നുണ്ട്, എല്ലാ പാർട്ടിക്കാരും പറയുന്നുണ്ട്, പക്ഷെ അത് അവിടെ ഇവിടെ വെച്ചിട്ടാണ്. ഇത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞതാണ് ബ്രിട്ടാസ് പോസിറ്റീവ് ആയത്. സുധാംശു ത്രിവേദിജി, he spoke about astrophysics, Veda, science, everything. Sudhamshu ji, where he has gone? See, after all, he is only a Trivedi. There is a Chaturvedi sitting here. She should be more authoritative about such Vedic sciences. The astrologers will teach you science. Godman will teach you technology. Amit Shah ji and Arif Umadakkan together will teach you ഹാർമണി ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് സെന്റർ. ഇതിനും വലിയൊരു അടി സംഖ്യാള തലയ്ക്ക് ഇനി കിട്ടാനില്ല. വെറുതെ ഇരുന്ന് വായില് വെള്ളി വെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നീച്ചു പോകേണ്ടി വരും. അത് കാരണം സത്യം തന്നെയല്ലേ പറഞ്ഞേ. നിങ്ങളൊന്ന് ആലോചിക്കും, നോർത്തിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ സ്വാമിമാരാണ് ഇറങ്ങിയിട്ട് ടെക്നോളജി പഠിപ്പിക്കുന്നത്. എന്നിട്ട് പഠിപ്പിക്കുന്ന ടെക്നോളജി എന്താ, കണ്ണ് കണ്ട പുഷ്പകുമാരും മറ്റതും മറച്ചതും ആയിട്ടുള്ള ആ ടെക്നോളജിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് പരിപാടിയാ ഇത്? ഇത് ഇന്ത്യന്റെ പോക്ക് എങ്ങട്ടാന്നുള്ളത് കറക്റ്റ് ബ്രിട്ടാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം മോദിയും ബാക്കി ടീമും കൂടി ഇറങ്ങിയിരിക്കുകയാണ് കണക്ക് പഠിപ്പിക്കാനും ഫിസിക്സ് പഠിപ്പിക്കാനും സയൻസ് പഠിപ്പിക്കാനുമായിട്ട്. ഈ രാജ്യത്ത് ഇനി അവർ മതി, അവരാണെല്ലാം, അവർ പഠിപ്പിച്ചാൽ മതി എന്നുള്ള നിലയ്ക്കാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകണം? അങ്ങനെ തന്നെയല്ലേ അല്ലേ? അല്ല, അവർ പഠിപ്പിച്ചാൽ മതി എന്ന് മാത്രമല്ല, അവർ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും കൂടിയാണ്. അതായത് അവരത് പറഞ്ഞ അതാണ്, അതിന്റെ അപ്പുറല്ല. അവര് പറയാണ് നാളെ ഒരു പള്ളീന്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്, അതിനപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നുമില്ല, അവിടെ തീർന്നു. ആ അവസ്ഥയാണ് സർ. ഓൾ ഓഫ് എ സഡൻ ബി ജെ പി ഹാസ് ബിക്കം ലോ അബൈഡിംഗ്. ജിത്ര ബാർ ബോർഡർ സുപ്രീം കോർട്ട് കബാറിൻ ഇവൻ ഡ്യൂരിൻ ദ പ്രാൺ പ്രതിഷ്ഠ ദർ വാസ് എ റെഫറൻസ് ടു സുപ്രീം കോർട്ട്. ആർ ദേ ഇൻഫ്ലിക്റ്റഡ് വിത്ത് സെലക്റ്റീവ് അബ്നീഷ്യ? ദേ ആർ ഇൻ ഡീഡ്. വാട്ട് ഡിഡ് ദി സുപ്രീം കോർട്ട് സേ ഇൻ ഇറ്റ്സ് വേർഡിക്റ്റ്? An honorable judge who presided over the bench is a member of this house. I rarely see him. Today I saw him for 2 minutes, but he disappeared. Is it not a fact the same Supreme Court said there was a conspiracy, calculated act, and egregious violation? It further said the desecration in 1949 leading to the ouster of Muslims and its eventual destruction on December 6 constituted a serious violation of rule of law. അതായത് അതും ഞാൻ വീഡിയോ ചെയ്തപ്പോ ഞാൻ വീഡിയോയിൽ പറഞ്ഞുള്ള ഒരു കാര്യം,
ഈ രാമക്ഷേത്രത്തിന്റെ വിധി വരുമ്പോ മാത്രം സുപ്രീം കോടതിന്റെ വിധി താങ്ങി പിടിച്ച് നടക്കുക. അല്ലാത്ത സ്ഥലത്ത് എവിടെയും ഇത്രയും ലോ ഒബീഡിയന്റ് ആയിട്ടാണ് ഇവർ എന്നുള്ളത് ഞാൻ അതിനു മുന്നേ കണ്ടിട്ടില്ല. ഇതേ സുപ്രീം കോടതി ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത്, മുസ്ലിങ്ങൾക്കെതിരെ പ്രക്ഷോഭം ഉണ്ടായ സമയത്ത് അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേർഡിക്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. അതൊന്നും ഇല്ല, അതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല. ഇവർക്ക് രാമക്ഷേത്രങ്ങൾ വന്നത് ഈ സുപ്രീം കോടതിനെ ഇത്രമേ സ്നേഹിക്കണ ഒരു വേറൊരു പാർട്ടിക്കാരും ഞാൻ കണ്ടിട്ടില്ല. അത്ര സ്നേഹമായിരുന്നു സുപ്രീം. എവിടെ നമ്മളൊരു വീഡിയോ ഇട്ട ആൾക്ക് അതിനടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നറിയോ, അടക്കം നട സുപ്രീം കോടതിന്റെ വിധി വാനിച്ചുകൂടെ. അല്ല, അവര് അതിന് ഉണ്ടാക്കണതിന് കാരണം അത് തന്നെ പറയുന്നത് സുപ്രീം കോടതി വെച്ചിട്ടാണ്. പിന്നെ അതിനെ പറ്റി ക്വസ്റ്റ്യൻ വന്നാൽ ഉടനെ അത് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ് പറയുന്നത്. സുപ്രീം കോടതി വിധിയാണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. See the sad predicament of this country. I will come to you, Rajiv Chandrasekhar ji. I will come to you. His colleague, welcome, who is supposed to be a candidate in a constituency, is busy crowning Mary Bada in Trichu. Mary Bada. See? Amarji, I will tell you. At the same time, Amarji's problem is that he is part of a bipolar political party. Bipolar a political party. You object, please object. I have spoken to Mr. Pandit, that's why I'm telling you. രാജീവ് ചന്ദ്രശേഖർ ഒക്കെ ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി മറ്റേ മാതാവിന്റെ തലയിൽ കിരീടം വെച്ചുകൊടുത്ത കേസാണ് അവിടുത്തെ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കേരളത്തിന് മത്സരിക്കുമോ, ഔട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു, എനിക്ക് എന്തോ ഒരു ചാൻസ് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് കാര്യങ്ങൾ കേട്ടിട്ടല്ലേ, മലയാളിയാണ്. പിന്നെ ഈ പറഞ്ഞമാതിരി അയാൾ ഇതിനിടയിൽ കുറച്ച് ഇഷ്യൂസിലും കാര്യത്തിലും ഒക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കാണുമ്പോ സംശയമില്ല, കാരണം അയാൾ കേപ്പബിൾ ആണേനും. അയാൾക്ക് സെൻട്രലിൽ ഇത്ര കാലം ഇരുന്ന ഒരാൾക്ക് ഇറങ്ങി വന്ന് ഇപ്പുറത്ത് മേ ബി ചാൻസസ് അതെ അല്ലേ? കാരണം ഒന്ന് സുരേഷ് ആണോ എന്നുള്ളതാണ് ഞാൻ പരിചിതം എന്നുള്ള അവസ്ഥയല്ല. ഇവരിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ മേ ബി ഒരു ഒന്ന് അവർക്ക് ഓൾമോസ്റ്റ് അവർ ഉറപ്പിച്ചു വെച്ചൊരു സീറ്റ് സുരേഷ് ഗോപി. ഓൺ ദ അതർ ഹാൻഡ് അവർക്ക് രാജീവിനെയും കൊണ്ടുവന്ന മേ ബി ഒരു ട്രൈ ആണല്ലോ ആയിരിക്കാം. എന്താണെങ്കിലും അതൊക്കെ കണ്ടുകൊണ്ടാണ് വൃട്ടാസ് ആദ്യം കയറി കൊട്ടിയത് അവിടെ. സാർ, ദേ ഓൾ സ്പീക്ക് അബൌട്ട് റാം. അരേ ഹമാരാ ഭീ ഹേ റാം ആപ്കാ തോഡിയേ റാം റാം ബിലോങ്സ് ടു അസ് ഓൾസോ. സീ, മൈ റാം ഈസ് മഹാത്മാ ഗാന്ധിസ് റാം ഓഫ് കമ്പാഷൻ, ഓഫ് ഹാർമണി ആൻഡ് ലവ്. യു ഓൾസോ ഹാവ് എ റാം, യു ഓൾസോ ഹാവ് എ റാം, ബട്ട് ദേർ ഈസ് എ പ്രിഫിക്സ് ടു ദാറ്റ്. യു നോ വാട്ട് ഈസ് എ പ്രിഫിക്സ്? Their Ram is Nadu Ram. That is a farak. That is a difference between our Ram and your Ram. രണ്ടായിരത്തി 2024 നല്ല മോദി ഭരണം തുടങ്ങിയതിന് ശേഷം ഇതിനും വലിയൊരു കൊട്ട് സംഖ്യാളി ബി ജെ പി തലേ കിട്ടാനില്ല. അമ്മാതിരി അല്ല, ഇത് കേട്ടപ്പോ കാര്യം മനസ്സിലായി, വെറുതെ എല്ലാവർക്കും സ്പേസ് കൊടുക്കാത്തത്. സ്പേസ് കൊടുത്തതാണ് അവസ്ഥ കണ്ടില്ലേ? കറക്റ്റ് സ്ഥാനങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരു കേസ് പറയട്ടെ, രാഹുൽ ഗാന്ധി പോലും, പിന്നെ രാഹുൽ ഗാന്ധി ഇത്രയും കാലം നിന്നിട്ട് ഇതുവരെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആകെ അങ്ങേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കിയത് മറ്റേ മോദിന്റെ ഫോട്ടോ ഒക്കെ പിടിച്ചിട്ട് അദാനിന്റെ ഒപ്പം ഇരിക്കുന്ന എന്തേന്നുള്ള ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് തിരിച്ചൊന്നും ഞെട്ടിച്ചാൽ അത് ആ വഴിക്ക് പോവും. പക്ഷെ ഇതൊരുമാതിരി അല്ലേ, വൻ കൊട്ടി. രാമനെ വെച്ച് കളിച്ചവർക്ക് രാമനെ വെച്ചിട്ട് കൊട്ടി, അത് പൊളി. സാർ, നൗഡേയ്സ് വി കാനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദി പ്രൈം മിനിസ്റ്റർ ആൻഡ് ദി ഹൈ പ്രീസ്റ്റ്. വെദർ ദി our prime minister is a high priest or the high priest is a prime minister. If there is a political program, it will be turned into a religious program. If it is a religious program, it would be turned into a political program. They all accused us of staying away from Ayodhya pran pratishtha. Are what did the Shankaracharyas did? Will you send ED and CBI after Shankaracharyas? All of them stayed away because they didn't want to be part of this political drama which you are trying to whip up there in Ayodhya. പറയാൻ പറ്റില്ല, ശങ്കരാചാര്യസ് മാറി എന്നതുകൊണ്ട്. ശങ്കരാചാര്യസിനല്ല ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കണം എന്നുള്ളത്. അവര് ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞ കേസാണ്, രാമക്ഷേത്രം കംപ്ലീറ്റ് ആയിട്ട് പണിതിട്ടില്ല, ഇതൊരു പൊളിറ്റിക്കൽ ഗിമിക്ക് മാത്രമാണ്. രാഷ്ട്രീയ വെച്ചിട്ടുള്ള ഒരു രാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവര് മാറി നിന്നത്. ഇന്ത്യയിലുള്ള എല്ലാ വിശ്വാസികളും അത് ദയവ് ചെയ്തിട്ടൊന്ന് കാണണം. പിന്നെ
ഹൈ പ്രീസ്റ്റ് ഓഫ് ഹിന്ദു കൾച്ചർ, അതായത് ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠ നടത്തേണ്ടത് അവിടുത്തെ ഹൈ പ്രീസ്റ്റ് ആണ്, അവിടുത്തെ ഏറ്റവും വലിയൊരു പൂജാരിയാണ് അത് ചെയ്യേണ്ടത്. അതിന് പകരം അവിടെ ആരാ ചെയ്തത്? നരേന്ദ്രമോദി. അതിൽ തന്നെ നിങ്ങൾക്കിതൊരു അവിടുത്തെ രാമൻ രാഷ്ട്രീയമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ? അതിലും വലിയ തെളിവ് എന്താ വേണ്ടത്? ഞാൻ ഇന്നിട്ട് അന്നിന്റെ വീഡിയോ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഒരു മൂലപ്രതിഷ്ഠ ഉണ്ട്, മെയിൻ പ്രതിഷ്ഠ, അതിന് വേറെ ആഘോഷത്തിന് കൊണ്ടുപോണ പ്രതിഷ്ഠേനെ വെച്ചിട്ട് ചെയ്തോ എന്ന് വരെ സംശയമുണ്ട്. അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇതിനൊന്നും ഒരു 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 തരത്തിലുള്ള എക്സ്പ്ലനേഷൻസും ഒരാൾക്കും ബി ജെ പിക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ശങ്കരാചാര്യാസ് വരെ വന്നിരുന്ന് പറയാണ് ഞങ്ങൾക്ക് പേടിയുണ്ട് നാളെ ഇനി നമ്മളെ തലേക്ക് നെഞ്ചത്തേക്കും വരുമോ. അപ്പൊ ഇവിടെ എന്താ, ഹിന്ദു എന്ന് പറഞ്ഞ റിലീജിയന്റെ മൊത്തത്തിലുള്ള ഒരു രാജാവും കച്ചവടക്കാരനുമായിട്ട് മാറുകയാണ് ആര്? നരേന്ദ്രമോദി. അതാണ് ആവശ്യം അവർക്ക്, അങ്ങനെ ഒരു ഐക്കോണിക് ഫിഗറിനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അവരത് ഇന്ന് നരേന്ദ്രമോദി 99% വിജയിച്ചു. ഇന്ന് നരേന്ദ്രമോദി, നാളെ താരവും മറ്റു സന്യാസി യോഗി ആദിത്യനാഥ്. കാരണം ഇവരിങ്ങനെയാണ്, ഇവര് ഞാൻ കോൺഗ്രസിലോ അല്ലെങ്കിൽ ബാക്കി പാർട്ടികളിലോ ഒന്നും ഇങ്ങനെ ഒരു ഹീറോയ്ക്ക് ഇമേജിലോ ഒരാളെ വളർത്തിക്കൊണ്ടിരുന്ന സിസ്റ്റം കണ്ടിട്ടില്ല. ബി ജെ പിന്റെ സക്സസ് എവിടെ നടക്കണ വെച്ചാ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കൃത്യമായിട്ട് എവിടെ പിച്ച് ചെയ്യണമെന്നറിയാം. ഇവര് മാത്രല്ല, ഇവർ ഏറ്റവും താഴെ തട്ടുന്ന പരിപാടി മെല്ലെ 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 വളരെ സൈലന്റായി. യോഗി ആദിത്യനാഥിന്റെ ഒക്കെ വീഡിയോസ് നിങ്ങൾ റീൽ വീഡിയോ ഒക്കെ എടുത്തു നോക്കി, ട്രെൻഡിൽ ഇറങ്ങുന്ന പാട്ടിനനുസരിച്ച് മറ്റേ ബ്ലാക്ക് കാറ്റ്സിന്റെ ഒപ്പം മൂപ്പര് തോക്കും കണ്ണടയൊക്കെ കിട്ടുന്ന ആള്, അത് കാണുമ്പോ തന്നെ ചിലർക്ക് എന്താ അറിയോ, രോമട് പൊന്തു. നമ്മളാണെങ്കിലും ഇങ്ങനത്തെ പരിപാടികളാണ് എടുക്കുന്നത്. കുറച്ചൊക്കെ നമ്മളെ കാരണഭൂതനും മറ്റേ കാരണഭൂതനും ഒത്തില്ല, മൂപ്പര് മറ്റേ തിരുവാതിര കളിപ്പിച്ചത് കേരളത്തിലെ കുറച്ച് വളിപ്പോയി. മഹാത്മാഗാന്ധിജി ഇൻ ഹരിജൻ റോട്ട് പ്രിസൈസ്ലി റോട്ട് അബൌട്ട് ദം സർ, പ്രിസൈസ്ലി റോട്ട് അബൌട്ട് ദം ടു റിപ്പീറ്റ് രാമനാമ ആൻഡ് ഫോളോ ദ വേ ഓഫ് രാവണ ഈസ് ആക്ച്വൽ പ്രാക്ടീസ് വേഴ്സ് ദാൻ യൂസ്ലെസ്. ഇറ്റ് ഈസ് ഷിയർ ഹിപ്പോക്രസി. വൺ മൈ ഡിസീവ് വൺ സെൽഫ് ഫോർ ദ വേൾഡ് ബട്ട് വൺ കുഡ് നോട്ട് ഡിസീവ് ദി അൽമൈറ്റി. യു കെ നോട്ട് ഡിസീവ് ലോർഡ് രാമ ബിക്കോസ് Though you are harping on Rama, your only intention is to have to reap political benefits, nothing else. Alla ivada BJP rashtriyam krithyamayittu analyze cheyda manasilavum. Ivada BJP rashtriyathile deivangal onnum alla velathu. Avar ee rajyasneham ennu parna elementilana le. രാജ്യസ്നേഹം എലമെന്റിലാണ് അവർ അവരുടെ ഈ ബി ജെ പി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ, ബി ജെ പിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിനേക്കാൾ കൂടുതൽ രാജ്യസ്നേഹം ആയിരിക്കും അവർക്ക് കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ പഠിപ്പിക്കുന്നതും അവരെ അതിലേക്ക് മാറ്റുന്നതും. അപ്പൊ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലി അവർ ഏത് ദൈവത്തിനും ഉപയോഗിക്കും. ഇന്ന് രാമൻ, നാളെ ഹനുമാൻ, മറ്റന്നാ വേറൊരാള്, എത്ര ഇഷ്ടം പോലെ എൻ നമ്പർ ഓഫ് ദൈവങ്ങൾ ഉണ്ടല്ലോ ഹിന്ദുക്കൾക്ക്. അതുകൊണ്ടുതന്നെയാണ് ബി ജെ പിക്ക് എതിരെ പറയുമ്പോൾ നമ്മൾ രാജ്യത്തിന് ഓപ്പോസിറ്റ് ആണ്. കാരണം ഇന്ന് മേജർ രവി ഒന്ന് പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ നിസ്കാരപ്പായ ഉണ്ട്, ഞാൻ അങ്ങനെ ഒരു രാജ്യസ്നേഹി. വീട്ടില് നിസ്കാരപ്പായ വെക്കുന്നതാണോ രാജ്യസ്നേഹം? അപ്പൊ ഇയാൾ എന്താ എക്സ്പെക്ട് ചെയ്യണേ? വീട്ടിലേക്ക് വരുന്ന ആളുടെ ജാതി മതം നോക്കുന്നതാണ് അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്റെ വീട്ടിൽ മുസ്ലിം കയറി വരും, ഇന്റെ വീട്ടിൽ ഇന്റെ വീട്ടിൽ മനുഷ്യൻ കയറി വരും എന്നല്ല അയാൾ പറയുന്നത്. ഇതൊക്കെ തന്നെ ഇവരെ പ്രശ്നം. മാഡം, ദ സിറ്റുവേഷൻ ഇൻ ദിസ് കൺട്രി, ഇറ്റ്സ് വിഷ്യേറ്റഡ്. യു വുഡ് ബി സർപ്രൈസ്ഡ് മാഡം, എ പ്രൊഫസർ ഇൻ എ ഓർഗനൈസേഷൻ ഇൻ എ ഇൻസ്റ്റിറ്റ്യൂട്ട് പോസ്റ്റഡ് ഇൻ ഹർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ദാറ്റ് ഷീ ഈസ് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിംഗ് ഇന്ത്യ. This is because you are inspiring the academics to say that. Can you ever think about such a situation, say 5 years back in this country? This is where the country has been taken off. Madam, today is 5th, yesterday was 4th. There is a significance for 4th. You know what is 4th significance? February 4th? That was the day Mr. Rajiv Chandrasekhar, our hero, your hero, Sardar Patel banned RSS. Just on the eve of this day. You understand that? BJP കാർക്ക് പൊള്ളുന്ന സാധനമാണ്. RSS ഞങ്ങളല്ല എന്ന് പറയും. RSS ഞങ്ങളല്ല, ഞങ്ങൾ BJP ആണ്, RSS ഞങ്ങൾ ബന്ധമില്ല. ഇന്ന് അവിടെ BJP എന്തെങ്കിലും ഒരു കാര്യം ഏറ്റുപിടിച്ചാൽ മൂട്ടിൽ ആര് വരും? RSS വരും. RSS എന്തെങ്കിലും തുടങ്ങിയാൽ BJP സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് എന്താ പറയാ, ഞങ്ങൾ BJP ആണ്, ഞങ്ങൾ RSS. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പ്രധാനമന്ത്രി RSS ആയിരുന്നല്ലേ? എല്ലാരും RSS ആരല്ലേ? ആരാ RSS ആരല്ലാത്തുള്ളത്? അതാ രസം. എല്ലാരും പറഞ്ഞു വരുമ്പോ ബേസിക് സാധനം RSS തന്നെയാണ് കിടക്കുന്നത്. പറഞ്ഞു വരുമ്പോ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും.
എന്തോന്നാണ് ഇതൊക്കെ. ആൻഡ് വൺ മോർ തിങ്, ഐ വാസ് സോ സാഡ് ടു സീ ദി ഓണറബിൾ രാഷ്ട്രപതി ബീയിംഗ് പ്രസീഡഡ് പരേഡഡ് ബിഹൈൻഡ് എ ഷെങ്കോൾ. ഇസ് ഇറ്റ് എ മോഡേൺ ഡെമോക്രാറ്റിക് കൺട്രി മാഡം? ഇസ് ഇറ്റ് നോട്ട് എ ഫാക്ട് ദാറ്റ് സർദാർ പട്ടേൽ വുഡ് ബി ടേണിംഗ് ഇൻ ഹിസ് ഗ്രേവ് ബിക്കോസ് ഹി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ഡംപിംഗ് ഷെങ്കോൾ സിംഹാസൻ ക്രൗൺ ടു റിഡീം ദിസ് കൺട്രി ഫ്രം ഓൾ ദീസ് മൊണാർക്കീസ്. യു വാണ്ട് ടു ടേക്ക് ബാക്ക് ദിസ് കൺട്രി ടു ദ മൊണാർക്കി ഇറ. ഷോർട്ട്ലി മിസ്റ്റർ ജി സി നസീർബായി, യു വിൽ സീ എ സിംഹാസൻ ഹിയർ. ദ പാർലമെന്റ് വുഡ് ബി ടേൺ ഇൻ ടു ഇറ്റ്. I am always afraid when the prime minister prostrate in front of a organization or institution. Prime minister, when he took charge as the prime minister, he came and prostrated on the steps of parliament. Kadam kardiya parliament ko, kadam kardiya parliament ko, athiyane parliament poyittu munne poi mupere namaskarikkumbon thana urappaaki parliament vilichu mikkavaru oru ambalam aakkum adile oru simhasanam vekkum chengorum vechira adennalla undaye അതിനല്ലേ നമ്മളെന്താ കണ്ട പുതിയ പാർലമെന്റ് വന്നിരുത്തില്? കൊട്ടും പാട്ടും ചെങ്കോലും കൊണ്ട് മൂപ്പര അങ്ങനെ പോകുന്നുണ്ട്. ഒരു സിംഹാസനത്തിന് ഉറവുള്ളൂ, അതും വെക്കും, ഉറപ്പാണ്. നരേന്ദ്രമോദി എവിടെ പോയിട്ടോ നമസ്കരിച്ച് കിടക്കണോ അവിടെ നിങ്ങൾ നോക്കണ്ട മക്കളെ. അവിടെ പിന്നെ അമ്പലം, രാമൻ, ലക്ഷ്മണൻ, ഓൾ ഗോഡ്സ് ഓഫ് ഹിന്ദുസ്. അതിനുവേണ്ടി കോടിക്കണക്കിന് ഉറപ്പ് കൊടുക്കും ആളുകളുണ്ട്ന്ന്. ഇത്ര ഹെവി ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞു, അത് ഒരു എന്താ പറയാ ബ്രിട്ടാസ് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒരു ബ്രിട്ടാസേ ഉള്ളൂ. ആ ബ്രിട്ടാസിനെ പോലെ ഇനി എത്ര ആള് പറയും എന്നറിയില്ല, അതിനുള്ള നോളജ് എത്ര ആൾക്കുണ്ടെന്ന് അറിയില്ല, എത്ര ധൈര്യം ആൾക്കാർക്കുണ്ടെന്നറിയില്ല, ആരും പറയില്ല. ഒറ്റ കാര്യമുള്ളൂ, ബി ജെ പി മാറുന്നുണ്ടെങ്കിൽ ഒരു വല്ല സ്വയം അബദ്ധവും കാണിക്കണം, അല്ലാതെ ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടി ഒന്നും ചെയ്യാൻ പോകില്ല. ഇന്ത്യ മുന്നണി ഒന്നും ഇന്ത്യ എന്ന് പറയില്ല, INDIA ആ മുന്നണി. കാരണം ബി ജെ പി ഇനി ഇറങ്ങണമെങ്കിൽ മക്കളെ ബി ജെ പി കാരന്റെ വലിയ ബ്ലണ്ടർ എന്തെങ്കിലും കാണിക്കട്ടെ. അവരുടെ തന്നെ ഒരു കൊമ്പ് കൂട്ടണം. അവരിടയിലും ഇല്ല, അത് ചാൻസ് ഇല്ല. കാരണം അത് പൊട്ടില്ല. ഇനി ഇപ്പൊ ഇവരുടെ ടാക്ടിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ രാമക്ഷേത്രം ഇല്ലായിരുന്നെങ്കിൽ ഇവർ പാകിസ്ഥാനിൽ നാല് ബോംബ് ഇട്ടിരുന്നു, ഏത് മനസ്സിലായോ? അപ്പൊ അങ്ങനത് കോൺഫിഡൻസ് മൂത്ത് നാളെ ചൈനയിൽ പോയാലും തിരിച്ചടി കിട്ടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലണ്ടർ കാണിച്ചാൽ മാത്രമേ ഇവരെ ഇനി താഴെ ഇറക്കാൻ പറ്റൂ. കാരണം ഓപ്പോസിഷൻ ഇല്ലടേ, ആരാണ് ഒരു ലീഡർ പറയും, ഒരു മനുഷ്യനില്ല. എനിക്ക് തോന്നുന്നു ഇത് രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്പീച്ച് ആളെ പപ്പു പപ്പു പറയും. കാരണം എന്താ, ഇവിടുത്തെ മീഡിയ എന്ത് മീഡിയാണ്? ഗോദി മീഡിയ, അതല്ല സംഗതി. അല്ല ഞാൻ പറയാ, രാഹുൽ ഗാന്ധിയാണ് സംസാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ INDIA സഖ്യത്തിന് അതൊരു സ്ട്രോങ് ആയിരുന്നു. ഒരു അല്ലെങ്കിലേ പൊട്ടിക്കൊണ്ടിരിക്കാണ്, ആരെന്ന് എപ്പോ പോകുന്ന അറിയില്ല. ഒരു മറ്റേ റിസോർട്ടിലെ ആൾക്കാർ കയറ്റിക്കൊണ്ട് പിന്നെ ആദ്യം ഉറപ്പാണ്, അങ്ങനെ തന്നെ വരുള്ളൂ എന്നുള്ളത്. എന്നാണെങ്കിലും ബ്രിട്ടാസ് അടിപൊളിയായി അല്ലേ? അതെ, ബ്രിട്ടാസ് സിറ്റി സ്പേസ് അടിപൊളിയായിട്ട്.